എന്താണ് പഞ്ചശിരസ് സ്ഥാപനം? പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കുന്നത്? മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗ്രഹദോഷങ്ങളെക്കുറിച്ചും ദോഷപരിഹാരത്തെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ഇത് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് വീണ്ടും ഈ പഞ്ചശിരസും ഗ്രഹദോഷത്തെക്കുറിച്ചുമൊക്കെ പറയാനായിട്ട് തോന്നിയത്. കാരണം പലപ്പോഴും വീട് നിർമ്മിച്ചതിന് ശേഷമായിരിക്കും വീടിൻ്റെ ദോഷം കണ്ടുപിടിക്കുക. വാസ്തുശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് വളരെ പണം മുടക്കി വളരെ ആഗ്രഹത്തോടുകൂടി നമ്മൾ കെട്ടിയുണ്ടാക്കിയ ആ വീടിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ച് നീക്കണം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഭാഗം അവിടെ അങ്ങനെ കെട്ടി ഉയർത്തിയത്. അത് ദോഷകരമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ദോഷകരമായ സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ അത് പൊളിച്ചിട്ട് അവിടെ നീക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു ഭംഗി തന്നെ അതോടുകൂടി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കെട്ടിയ വീട് പൊളിച്ച് വാസ്തു ദോഷം മാറ്റുക എന്ന് പറയുന്നത് പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വാസ്തു പുരുഷന് ബലികർമ്മങ്ങളും മറ്റുമൊക്കെ ചെയ്ത് നിരവധി പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇതിൻ്റെ ദോഷം മാറ്റുന്നത്. പഞ്ചശിരസ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. പഞ്ചശിരസ് വിധിയാൻ വണ്ണം വാസ്തു പുരുഷന് പൂജയും ബലികർമ്മങ്ങളും ചെയ്ത് അതിനെ വിധിയാമണ്ണം പൂജിച്ചെടുത്ത് ഈ ദോഷമുള്ള ഗ്രഹത്തിൽ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ വാസ്തുപരമായ ദോഷം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അത് വെറുതെ എവിടെയെങ്കിലും സ്ഥാപിച്ചാൽ പോരാ. പഞ്ചശിരസ് സ്ഥാപിക്കുമ്പോൾ പ്രധാനമായും പോത്ത്, സിംഹം, ആന, പന്നി, ആമ എന്ന 5 മൃഗങ്ങളുടെ തലയാണ് അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച് വിധിയാമണ്ണം അല്ലെങ്കിൽ സ്വർണത്തിൽ നിർമ്മിച്ച് വിധിയാമണ്ണം സ്ഥാപിക്കുന്നതാണ് പഞ്ചശിരസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് സ്ഥാപിക്കേണ്ട സ്ഥലം പ്രധാന വാതിലിന് കീഴിലോ അല്ലെങ്കിൽ പ്രധാന മുറിയുടെ മധ്യഭാഗത്ത് അല്പഭാഗം ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലും സ്ഥാപിച്ച് നമുക്ക് ആ വാസ്തു ദോഷം പരിഹരിക്കാം. ഇനി എങ്ങനെയാണ് ഇത് സ്ഥാപിക്കേണ്ടതെന്നുള്ള കാര്യവും വളരെയധികം ശ്രദ്ധിക്കണം. കിഴക്ക് ആനയുടെയും തെക്ക് പോത്തും പടിഞ്ഞാറ് സിംഹവും വടക്കു പന്നിയും നടുക്ക് ആമയും വരുന്ന വിധമാണ് പഞ്ചശിരസ് പ്രധാനമായിട്ടും സ്ഥാപിക്കേണ്ടത്. അങ്ങനെ സ്ഥാപിച്ചാൽ മാത്രമേ ആ പഞ്ചശിരസ് പ്രവർത്തനക്ഷമമാകുകയും ഈ വീടിൻ്റെ ദോഷം പരിഹരിക്കുകയും ചെയ്യുള്ളൂ. ഗൃഹസംബന്ധമോ ഭവന സംബന്ധമോ ആയിട്ടുള്ള ഏത് വിധേനയുള്ള ദോഷങ്ങളും പരിഹരിക്കാനായിട്ട് ഈ പഞ്ചശിരസിൻ്റെ സ്ഥാപനം കൊണ്ട് സാധിക്കും. എന്നാൽ ഇത് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നല്ല കർമ്മ പുഷ്ടിയുള്ള ഉപാസകനായിട്ടുള്ള ഒരാളെ കൊണ്ട് വേണം ഈ പഞ്ചശിരസ് പൂജിച്ച് അവിടെ ബലികർമ്മങ്ങൾ വാസ്തുപുരുഷന് ബലികർമ്മങ്ങൾ ചെയ്ത് വാങ്ങാൻ. അല്ലാത്ത പക്ഷം എവിടെ നിന്നെങ്കിലും ഒരു പഞ്ചശിരസ് വാങ്ങി സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും വാസ്തുദോഷം മാറുവാനായിട്ട് പോകുന്നില്ല. പ്രധാനമായിട്ടും ഈ രീതിയിൽ തന്നെ ഒരു നല്ല കർമ്മപുഷ്ടിയുള്ള ഒരാളെ കൊണ്ട് തന്നെ പൂജിച്ച് ചെയ്താലേ ആ വാസ്തുദോഷം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Like, share, subscribe.